പ്രധാന വാർത്തകൾ. രാജ്യ അഭ്യൂഹങ്ങൾക്കിടെ ഗവർണറെ കാണാൻ മണിപ്പൂർ മുഖ്യമന്ത്രി ബരേൺ സിംഗ് അല്പസമയത്തിനകം ഗവർണറെ കാണും. രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം തുടരുന്നു. നീതി വിഭാഗത്തിന്റെ ക്യാമ്പുകൾ സന്ദർശിക്കുന്നു. അട്ടക്കട ക്രിസ്ത്യൻ കോളേജിൽ ആൾമാറാട്ട കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. തള്ളിയത് മുൻ പ്രിൻസിപ്പൽ ഷൈജുവിന്റെയും SFI നേതാവ് വിശാഖിന്റെയും ഹർജികൾ. പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി. ഐതോലപ്പാലയിൽ പണം കടത്തിയ എന്ന ജി ശക്തിധരന്റെ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ബെന്നി ബഹനാൻ. പരാതി നൽകിയിട്ടും മുഖ്യമന്ത്രിക്ക് മൗനം. ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പേരുകൾ സൂചിപ്പിച്ച് ബെന്നി. തനിക്കെതിരെ ശക്തമായ സൈബർ ആക്രമണമെന്ന് ശക്തിധരൻ. കുടുംബത്തെ പോലും വെറുതെ വിടുന്നില്ല. തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ പുറത്താക്കിയ നടപടി ഗവർണർ മരവിപ്പിച്ചത് അമിത്ഷയുടെ ഇടപെടലിൽ. ഗവർണർ മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് പുറത്ത്. ഗവർണർക്കെതിരായ തുടർ നടപടി സ്വീകരിക്കാൻ DMK ഉന്നതാധികാര സമിതി ചേരുന്നു. പുതിയ ചീഫ് സെക്രട്ടറിയും DGP ഇന്ന് ചുമതലയേൽക്കും. ഡോക്ടർ വേണുവും ഷെയ്ഖ് ദർവേസ് സാഹിബും ചുമതലയേൽക്കുക വൈകിട്ട്. അനിൽകാന്തിന് പോലീസ് സേനയുടെ യാത്രയയപ്പ്. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനായെന്ന് അനിൽകാന്ത്. മുസ്ലിം ലീഗുമായി CPIM അടുക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് സി ദിവാകരൻ. ലീഗിനെ കൂടെ കൂട്ടി തുടർ ഭരണത്തിന് CPIM ശ്രമിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ആ ചിന്തകൾ ചിതലരിക്കുകയേ ഉള്ളൂ എന്ന് സി ദിവാകരൻ. പ്രതികരണം കേരള വിഷൻ ട്രൂ കോളർ.